നമസ്കാരം. പാലത്തായി കേസിൽ പ്രതി പത്മരാജനെതിരെ ശാസ്ത്രീയ തെളിവുകളുമായി പുതിയ കുറ്റപത്രം. പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSP രത്നകുമാറാണ് തലശ്ശേരി പോസ്കോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പീഡനത്തെ തുടർന്ന് പെൺകുട്ടിക്ക് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ശുചിമുറിയിലെ ടൈലുകളും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 2020 ജനുവരിയിൽ 9 വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന പരാതി മാർച്ച് 17 പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പാനൂർ പോലീസ് ഇയാൾക്കെതിരെ പോസ്കോ കേസ് ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പ്രതി പോലീസിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും BJP നേതൃത്വമടക്കം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും പോലീസ് പ്രതിയെ പിടികൂടുന്നത് വൈകിപ്പിച്ചു. സംഭവം നടന്ന് 1 മാസമായിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ സംസ്ഥാനം വിട്ടുവെന്നും മറ്റുമുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് പാനൂരിൽ വെച്ച് തന്നെ അറസ്റ്റിലാകുന്നത്. കുട്ടി തന്നെ അധ്യാപകന്റെ ക്രൂരത പറഞ്ഞതോടെ ബന്ധുക്കൾ ഉടൻ തന്നെ ചൈൽഡ് ലൈനിലും പോലീസിലും പരാതി നൽകുകയായിരുന്നു. അച്ഛൻ മരണപ്പെട്ട കുട്ടിയെ അധ്യാപകൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു. പുറത്തു പറഞ്ഞാൽ കുട്ടിയെയും മാതാവിനെയും കൊന്നുകളയുമെന്നായിരുന്നു പത്മരാജൻ ഭീഷണിപ്പെടുത്തിയിരുന്നത്. കുട്ടിയെയും കുടുംബത്തെയും സ്റ്റേഷനിലും മറ്റും വിളിപ്പിച്ച് പോലീസ് നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. ഗൈനക്കോളജിസ്റ്റ് വരെ പീഡനം സ്ഥിരീകരിച്ചിട്ടും കുട്ടിയുടെ മാനസിക നിലയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് 10 വയസ്സുകാരിയെ കോഴിക്കോട് കൊണ്ടുപോയി മനഃശാസ്ത്ര വിദഗ്ധരെ കൊണ്ട് മണിക്കൂറുകളോളം പരിശോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി പത്മരാജൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. രാഷ്ട്രീയ വിരോധമാണ് കേസിന് പിന്നിലെന്നും അതിനാൽ CBI കേസ് അന്വേഷിക്കണമെന്നുമായിരുന്നു പ്രതി പത്മരാജന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.